എല്ലാ മച്ചാമാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ആയിരിക്കും. സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കാൻ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് അടക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ അഡ്രിയൻ ലൂനയുടെ അനാലിസിസ് വീഡിയോ നമ്മൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതിനായിരിക്കും. സോ ഒരു ക്ലിയർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ ആദ്യം തന്നെ ജോബി ജസ്റ്റിന്റെ കേസിലോട്ട് പോകാം. അപ്പോൾ ജോബി ജസ്റ്റിനെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ചെന്നൈയിൻ എഫ് സിയും റാഞ്ചാൻ രംഗത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ജോബി ജസ്റ്റിനുമായിട്ടുള്ള കോൺട്രാക്ട് എടികെ മോഹൻ ബഗാൻ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഇപ്പോൾ ഫൈനലി ചെന്നൈയിൻ എഫ് സി അദ്ദേഹത്തെ സൈൻ ചെയ്തു എന്നാണ് നമ്മുടെ കേലിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തൊരു സീസൺ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ടായിരിക്കും ജോബി ജസ്റ്റിൻ ബൂട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിലായിരുന്നു ലാസ്റ്റ് റൈസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അതിൽ ചെന്നൈയിൻ എഫ് സിക്കാണ് ജോബി ജസ്റ്റിനെ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ എടികെ മോഹൻ ബഗാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ലാത്തതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലിയർ സത്യാവസ്ഥ അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നില്ല എന്ന് തന്നെ പറയാം. അതിന് വേറെ കുറേ സാധ്യതകൾ ഉണ്ടെന്ന് തന്നെ പറയാം കിട്ടാത്തതിൻ്റെ കാരണം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജോബി ജസ്റ്റിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാം. ജോബി ജസ്റ്റിന് എന്തായാലും നമുക്ക് കിട്ടിയില്ല, അവിടെയെങ്കിലും ചെന്നൈ എഫ് സി ഇല്ലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു അവസരങ്ങൾ കിട്ടട്ടെ എന്ന് തന്നെ പറയാം. നല്ലൊരു പ്ലെയറാണ്, എടികെ മോഹൻ ബഗാനിൽ പോയിട്ട് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രീസീസണെ പറ്റിയിട്ടുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രീസീസണിൻ്റെ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ രാജ്യങ്ങളായ സെറീബിയയിലും ഖത്തറിലും പോയിട്ട് പ്രീസീസൺ നടത്തുമെന്ന് നമുക്ക് റിപ്പോർട്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഫൈനലി നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ പ്രീസീസൺ ക്യാൻസൽ ആവാനുള്ള എല്ലാ സാധ്യതകളാണ് ഇപ്പോൾ ഫൈനൽ റിപ്പോർട്ട്സ് വരുന്നത്. അതായത് ക്യാൻസൽ ആയിട്ടില്ല, പക്ഷേ ചാൻസസ് കുറയാണ്, ഫോറിൻ പ്രീസീസൺസ് നടക്കാനുള്ള ചാൻസസ് കുറയാണ്. കാരണം ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഓരോ കൺട്രിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. എസ്പെഷ്യലി ഇന്ത്യ എന്നൊക്കെ പോകുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻഡ് കോവിഡ് ഇപ്പോൾ പല രാജ്യത്തും കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇതിൽ. അപ്പോൾ ലോക്ക്ഡൗൺസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ പോയി കഴിഞ്ഞിട്ട് ലോക്ക്ഡൗണിൽ പെട്ടാൽ നമുക്കിങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. സോ അതിൻ്റെതായ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിന്ന് ബാക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട്. ഫോറിൻ പ്രീ സീസൺസ് നടക്കാൻ ചാൻസസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടെന്ന് അറിയാം. നമ്മുടെ IFT ന്യൂസ് മീഡിയയുടെ അണ്ടറിൽ വരുന്ന പേജും ഈ ഒരു വെബ്സൈറ്റും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫോറിൻ പ്രീ സീസൺ നടക്കാനുള്ള ചാൻസസ് കുറവാണെന്ന് പറഞ്ഞിട്ട്, കാരണം ഈ കോവിഡ് ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഭാവിയിൽ നമുക്കത് കണ്ടെന്ന് അറിയാമെന്ന് തന്നെ പറയാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡ്യൂറൻ കപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പ് കളിക്കുമെന്ന് വെച്ചിട്ട് നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡ്യൂറൻ കപ്പ് കളിക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ IFT ന്യൂസ് മീഡിയയുടെ അണ്ടറിൽ വരുന്ന ആ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റും ഡ്യൂറൻ കപ്പിൽ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ പ്രീ സീസൺ അഥവാ ക്യാൻസൽ ആവുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിഷയമില്ല. ഡ്യൂറൻ കപ്പിൽ കളിക്കാൻ പറ്റുകയാണെങ്കിൽ, ഫോറിൻ പ്രീ സീസൺ ക്യാൻസൽ ആവുകയാണെങ്കിൽ ഒരു വിഷയമില്ല. ഡ്യൂറൻ കപ്പിൽ കളിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു പ്രീ സീസൺ ട്രെയിനിങ് ആവുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഡ്യൂറൻ കപ്പിൽ നല്ല രീതിയിലുള്ള ടീംസ് തന്നെയുണ്ട്. ടഫ് ടീംസായ ISL തന്നെ ടഫ് ടീംസായ ഗോവയുണ്ട്, അതിനോടൊപ്പം തന്നെ ATK മോഹൻ ബഗാനുണ്ട്, മുംബൈ CTFC ഉണ്ട്. അപ്പോൾ എന്തായാലും ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. സോ ഡ്യൂറൻ കപ്പ് കളിക്കാൻ പറ്റുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു പ്രീസീസൺ മാതിരി തന്നെയാണെന്ന് തന്നെ പറയാം. ഫോറിൻ പ്രീസീസൺ ക്യാൻസൽ ആയാലും ഒരു കുഴപ്പമില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീസീസൺ മാക്സിമം നല്ല രീതിയിൽ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇത്രത്തോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ്. ആൻഡ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചും വരും എന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലോട്ട്. ആൻഡ് പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിയിലത്തെ പ്രീ സീസൺ 30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിലൊറ്റ മാറ്റങ്ങളും ഇല്ല. അവിടെയുള്ള ചെറിയ ചാൻസസ് ഫോറിൻ പ്രീ സീസൺ നടക്കാൻ ചാൻസ് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു ഷെഡ്യൂളിൽ തന്നെ പോകുന്നതന്നെ പറയാം. ഇന്ന് കോച്ച് വരുന്നും പറയുന്നുണ്ട് നമ്മുടെ, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് വരുന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടെന്നെ അറിയാം. അതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായ രാഹുൽ KP AFF ഫാൻസ് ഇയർ ഓഫ് അവാർഡും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രത്തോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണ്. സോ അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.